വെൽക്കം ബാക്ക് ടു സാലി ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ. മക്കൾക്ക് എസ് ബി മിസ് എന്ന് വിളിക്കാം. മക്കളെ, നിങ്ങളുടെ എക്സാമിങ് അടുത്തെത്തി. സോ ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ യുവർ ഹാർഡ് വർക്ക്, സ്ട്രോങ് ഫോക്കസ് ഓൺ യുവർ ഗോൾ. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കി, ഇതാണ് നിങ്ങളുടെ ഗോൾ എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട് അതിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ, ഷുവർ ആയിട്ടും എന്റെ മക്കൾക്ക് എന്താണ് വിക്ടറി ഉറപ്പാണ്. കാരണം എന്താണ്, നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് എത്ര മക്കൾ ഹാർഡ് വർക്ക് ചെയ്തോ അതിന്റെ റിസൾട്ട് ആയിരിക്കും കിട്ടുക. സോ നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ കാണുക, കോണ്ടന്റും കാര്യങ്ങളെല്ലാം കാണുക. അതിനോടൊപ്പം തന്നെ പഠിച്ചു 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 പോവാ. അപ്പൊ നമുക്ക് ക്രിസ്മസ് എക്സാം ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം. സോ നമ്മള് മിസ്സിൽ നിന്ന് വന്നിട്ടുള്ള മക്കൾക്ക് വേണ്ടി കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ത്രൂ എലിമെന്ററി കനാൽ അന്യപഥത്തിലൂടെ ഇന്ന ചാപ്റ്ററിൽ ചോദിക്കുന്ന കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളും ആയിട്ടാണ് ഇന്ന് മിസ് മക്കളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ ഓരോന്നോരോന്നോരോന്നായിട്ട് പഠിക്കാം. സെറ്റല്ലേടെ മക്കളെ, റെഡി അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം, ഇതാണ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ തന്നിട്ടുള്ളത്. ബിലോ ആർ ദ ഓർഗൻ പാസ് ത്രൂ ആൻഡ് ചേഞ്ചസ് ദാറ്റ് ഹാവ് ടേക്കൻ പ്ലേസ് ഡ്യൂറിങ് ഇഡ്ലീസ് ജേർണി ത്രൂ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ മിസ്സിംഗ് വൺ. ചേഞ്ചസ് ഹാപ്പൻ ഇൻ ഇഡ്ലി. ആദ്യം ഒരു സ്മോൾ ഇൻഡസ്ട്രാൻ തന്നിട്ട് അവിടെ എന്തോ ഒരു ഡാഷ് തന്നിട്ടുണ്ട്. ദെൻ ടീറ്റ് ക്രഷ് മീ ഇൻ ടു പീസ. അല്ലേ, നമ്മളൊരു ഇഡ്ലി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ വായിലിട്ടിട്ട് ക്രഷ് ചെയ്യും അല്ലെ. ആ ക്രഷ് ചെയ്യുന്ന സമയത്ത് ഏത് ഓർഗനാണ് വർക്ക് ചെയ്യുന്നത്? നമുക്കറിയാം മൗത്ത് ആണ്, ഓഫ് കോഴ്സ് നമുക്കറിയാം അല്ലെ. ദെൻ ആസ് ദ വാട്ടർ ആൻഡ് മിനറൽസ് വേർ അബ്സോർബ് ഐ ടേൺഡ് ഇൻ ടു വേസ്റ്റ് ആയിട്ട് മാറി എന്ന് പറയുന്നു. അത് മൂന്നാമത്തെ, അത് ഏതാണ് ഓർഗൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ ഡാഷ് വന്നിട്ട് സ്റ്റൊമക്കിന്റെ എന്താ ചോദിച്ചിട്ടുണ്ട്. ഐ മൂവ് ഡൗൺ ദ ബേബി മൂവ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, അത് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഇഡ്ലിയുടെ ഒരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞു ആദ്യം നമ്മൾ വായിൽ വെക്കുകയാണ് ചെയ്യുന്നത്, മൗത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, നന്നായിട്ട് അതിനെ ക്രഷ് ചെയ്ത ചെറിയ 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 പീസ് ആക്കി മാറ്റാ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഈസോഫാഗസിലോട്ട് പോവുക. ഈസോഫാഗസിലോട്ട് പോയിട്ട് എന്താണ്, ഈസോഫാഗസ് പോയിട്ട് വേവി ആയിട്ടുള്ള മൂവ്മെന്റ് കാണിക്കും. നമ്മൾ അതിന് പെരിസ്റ്റാൾസിസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഫുഡ് നമ്മൾ കഴിച്ചാലും ഈ പ്രോസസ്സുകളാണ് നടക്കുന്നത് അല്ലെ. സോ അത് എന്റെ മക്കൾക്ക് മനസ്സിലായി. ദെൻ അത് കഴിഞ്ഞിട്ട് സ്മോൾ ഇൻഡസ്ട്രിയിലോട്ട് പോകുന്നു, ചെറുകുടലിലോട്ട് പോകുന്നു. ചെറുകുടലിലോട്ട് പോകുമ്പോൾ എന്താണ്, ന്യൂട്രീഷൻസ് ഇൻ ദ ഡൈജസ്റ്റീവ് ഫുഡ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ്. ബ്ലഡിലേക്ക് വേണ്ട ന്യൂട്രീഷൻസ് എല്ലാം അബ്സോർബ് ചെയ്യുന്നത് ആ ഡൈജസ്റ്റീവ് ഫുഡിൽ നിന്ന് അവർ അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. ദ ലാർജ് ഇൻഡസ്ട്രിയിലോട്ട് പോകുന്നു, വൻ കുടലിലോട്ട് പോകുന്നു. വൻ കുടലിലോട്ട് പോകുമ്പോൾ ആസ് ദ വാട്ടർ ആൻഡ് മിനറൽസ് വെയർ അബ്സോർബ് ഐ ടേൺഡ് ഇൻ ടു വേസ്റ്റ് ആയിട്ട് മാറി അല്ലേ. കാരണം അതിൽ നിന്ന് വേണ്ടതെല്ലാം വലിച്ചെടുത്ത് എല്ലാത്തിനെ അബ്സോർബ് ചെയ്ത് വേസ്റ്റിനെ പുറത്തോട്ട് വിടുന്നതാണ് നമ്മുടെ ലാർജ് ഇൻഡസ്ട്രിയൽ. അത് കഴിഞ്ഞ നേരെ നമ്മുടെ അതിന് മുമ്പ് നമ്മുടെ സ്റ്റൊമക്കിലോട്ട് എത്തുന്നുണ്ട് അല്ലെ. സ്റ്റൊമക്കിലോട്ട് ആദ്യം എത്തുന്നുണ്ട്, അത് മിസ് പറയാൻ വിട്ടുപോയി. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ ഈസോഫാഗസ് അന്നനാളം വഴി നേരെ സ്റ്റൊമക്കിലോട്ടാ പോകുന്നത് അല്ലെ. സ്റ്റൊമക്ക് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനും ലാർജ് ഇൻഡസ്റ്റൈനും വരുന്നത് കേട്ടോ. സോ സ്റ്റൊമക്കിൽ വെച്ചിട്ട് ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് ദ സ്റ്റൊമക് വാൾ ഫുഡ് റെൻഡേർഡ് പേസ്റ്റ് ലൈക്ക് ഇൻസൈഡ് ദ സ്റ്റൊമക്. അതിനകത്ത് വെച്ചിട്ട്, വയറിനകത്ത് വെച്ചിട്ട് അത് എന്തായിട്ട് മാറി, ഒരു പേസ്റ്റ് രൂപത്തിലായിട്ട് മാറി. സോ ഇതിൽ നിന്ന് എന്താ എന്റെ മക്കൾക്ക് മനസ്സിലായത്, ആദ്യം നമ്മൾ വായിൽ വെച്ച പല്ലും നാവും അമർത്തി ചെറു ചെറിയ കഷ്ണങ്ങളാക്കി അം 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 കടിച്ചു. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ അന്നനാളത്തിലോട്ട് പോയി. അന്നനാളത്തിലെ തരംഗ രൂപത്തിൽ ഇങ്ങനെ ഇങ്ങനെ ആള് പോയി. അത് കഴിഞ്ഞ് വയറിന്റെ ഭാഗത്തോട്ട് എത്തി, ആമാശയത്തിലോട്ട് എത്തി. ആമാശയത്തിൽ വെച്ച് ആഹാരം കുഴമ്പ് പരുവത്തിൽ ഒരു പേസ്റ്റ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് മാറി അല്ലെ. പേസ്റ്റ് ആയിട്ട് കട്ടിയായിട്ടുണ്ടായിരുന്ന ഇഡ്ലി പേസ്റ്റ് ആയിട്ട് മാറി. അത് കഴിഞ്ഞ് നേരെ ചെറുകുടലിലോട്ട്, ദഹിച്ച ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്തു. അപ്പൊ ആവശ്യമായിട്ട് രക്തത്തിന് വേണ്ട സാധനങ്ങളൊക്കെ അവർ എന്ത് ചെയ്തു, അബ്സോർബ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് വൻ കുടലിലോട്ട് പോയി, ജലവും ലവണവും ആഗിരണം ചെയ്യുന്നതോടെ ഞാൻ വെറും വിസർജ്യമായിട്ട് മാറി എന്നാണ് പറയുന്നത് അല്ലെ. സോ ഇത്രയുമാണ് അതിൽ ഇഡ്ലിയുടെ കേസിൽ നമുക്ക് പറയാനുള്ളത്. അത് എന്റെ മക്കൾ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഇഡ്ലിയുടെ കഥന കഥ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് നോക്കി വെക്കാം. നെക്സ്റ്റ് വൺ, ലിസ്റ്റ് ഓർഗൻസ് ഇൻ ദ ജേർണി ഓഫ് ഫുഡ് ഇൻ ദ കറക്റ്റ് ഓർഡർ. ആഹാരത്തിന്റെ യാത്രയിലെ അവയവങ്ങൾ ക്രമപ്പെടുത്തി എഴുതാൻ പറഞ്ഞു. സോ മിസ് ഓൾറെഡി ഇപ്പൊ ഡിസ്കസ് ചെയ്തു അല്ലെ. ആദ്യം നമ്മൾ എന്താണ്, വായ, അത് കഴിഞ്ഞ് അന്നനാളം വഴി പോയി, വായിൽ നിന്ന് ആഹാരം ആരംഭിച്ച് അന്നനാളം വഴി പെരിസ്റ്റാൾസിസ് വഴി അത് നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ആമാശയ ഭിത്തിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് അത് കുഴമ്പ് പരുവത്തിലാകുന്നു. ദെൻ അത് ചെറുകുടലിലോട്ട് സ്മോൾ ഇൻഡസ്ട്രാൻ വഴി പോകുന്നു. അവിടെ നിന്ന് ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്തു. ദെൻ ലാർജ് ഇൻഡസ്ട്രിയിലോട്ട് പോകുന്നു. അവിടെ വെച്ചിട്ട് അതിൽ വേണ്ടാത്ത സാധനങ്ങള് മലമായിട്ട് നമ്മുടെ മലദ്വാരം വഴി പുറത്തോട്ട് കളയുകയാണ് ചെയ്യുന്നത്. സോ സ്റ്റൊമക്കിൽ വെച്ച് ഫുഡ് ആദ്യം റീച്ച് ചെയ്യുന്നത് എവിടെയാണ്, സ്റ്റൊമക്കില് അല്ലെ, നമ്മുടെ മൗത്ത്, ദെൻ സ്റ്റൊമക്ക്, സ്മോൾ, അത് കഴിഞ്ഞിട്ട് അല്ല സോറി, ഇവിടെ നമ്മുടെ ഈസോഫാഗസ്, ദെൻ സ്റ്റൊമക്ക്, ദെൻ സ്മോൾ ഇൻഡസ്ട്രൈൻ, ലാർജ് ഇൻഡസ്ട്രൈൻ. അത് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ജേർണി കംപ്ലീറ്റ് ആയി അല്ലെ. അത് കഴിഞ്ഞ് രക്തം വഴി എന്ത് ചെയ്യാണ്, അത് പുറത്ത് ആനസ് വഴി എന്ത് ചെയ്യാണ്, പുറത്തോട്ട് പോവാണ് ചെയ്യുന്നത്. ദ വാട്ട് റിമെയിൻസ് ആഫ്റ്റർ ദീസ് ഇസ് പീസസ് ആൻഡ് ഇറ്റ് ഈസ്
restoring the rectum and expel through the anus വഴി അത് പുറത്തോട്ട് മലമായിട്ട് പോവാണ് ചെയ്യുന്നത്. ഇതാണ് ഫുഡിന്റെ ജേർണി അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം അല്ലെ. കുറെ ഓട്ടോട്രോപ്സും തന്നിട്ടുണ്ട്, പാരാസൈറ്റ്സും തന്നിട്ടുണ്ട്. മാംഗോ ട്രീ, പാഡി, മോണോട്രോപ്പ, ലൊറാൻഡസ്, കസ്ക്യൂട്ട, വീനസ് ഫ്ലൈട്രോപ്സ്, സാൻഡർ, ഇതൊക്കെ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ആ, നമുക്ക് ഇതിനെ പറ്റി പലതും അറിയുന്നതാണല്ലേ. സോ നമുക്ക് നോക്കാം. Find out the odd one of each group. ഇതിലെ ഓട് വണ്ണായിട്ട് ഇരിക്കുന്നത് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി സോയിൽ വേർ ഇൻസെക്ടിവോറസ് പ്ലാന്റ് ഗ്രോ? ഇൻസെക്ടിവോറസ് ഇര പിടിയ സസ്യങ്ങളുടെ സ്പെഷ്യാലിറ്റികൾ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇൻക്ലൂഡിംഗ് ദ ലൊറാൻഡസ് ഇൻ ബോത്ത് ഗ്രൂപ്പ് എന്നും ചോദിച്ചിട്ടുണ്ട്. സ്വപോഷികൾ തന്നിട്ടുണ്ട്, പരാദ സസ്യങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ് സ്വപോഷികൾ? സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്. ഫോട്ടോസിന്തസിസ് എല്ലാം നടത്തി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ആളുകളെ സ്വപോഷികൾ എന്ന് പേര് പറഞ്ഞ് വിളിക്കാം. മാവ് നെല്ല് ഒക്കെയാണ്, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ അതേ സമയത്ത് നമ്മുടെ മോണോട്രോപ്പ എന്ന് പറഞ്ഞ സ്വപോഷി ആണോടാ? ആണോ, മുകളിൽ തന്നെ കൂട്ടത്തിൽ പെടാതെ നിൽക്കുന്ന ആരാ? നമ്മുടെ മോണോട്രോപ്പ അല്ല, സാപ്രോഫൈറ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഉനിയോട്ടിയ, മോണോട്രോപ്പിക്ക പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് നമുക്ക് അതിൽ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. അതേസമയം ഇത്തൽക്കണി മൂടില്ലാത്ത ആളി, അതൊക്കെ എന്താണ്? ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞത് പരാദ സസ്യമാണ്, പാരാസൈറ്റിക് പ്ലാന്റ് ആണ്. കാരണം അത് മറ്റുള്ളവയും ആശ്രയിക്കുന്നുണ്ട് അല്ലെ. ഫുഡിന് വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്ന് ഊറ്റി ജലവും ലവണവും വലിച്ചെടുക്കുന്ന ആളാണ്. അതേസമയം നമ്മുടെ വീനസ് ഫ്ലൈട്രാപ്പ് നമ്മൾ എവിടെയാ പഠിച്ചത്? പ്രിഡേറ്റേഴ്സ് അല്ലേ, നമ്മൾ പ്രാണി പിടിക്കുന്ന ആളുകളിലല്ലേ സൺഡ്യു അതേപോലെ വീനസ് ഫ്ലൈട്രാപ്പ് ഒക്കെ പഠിച്ചത്. സോ ഇതിൽ അതിനെ പെടുത്താൻ പറ്റുമോ? ഇതിൽ പെടുത്താൻ പറ്റില്ല. സോ കൂട്ടത്തിൽ പെടാത്ത സസ്യങ്ങളെ നമ്മൾ എടുത്തെഴുതിയിട്ടുണ്ട്. ഇരപിടിയ സസ്യങ്ങളിൽ വളരുന്ന മണ്ണിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. അത് മിസ് പറയുന്നതിന് മുമ്പ് ഇതുകൂടെ പറഞ്ഞുതരാം. ഇത്തൽക്കണി രണ്ട് കൂട്ടത്തിലും പെടാനുള്ള കാരണം എന്താ? ഇവിടെയും ഇവിടെയും പെടാനുള്ള കാരണം എന്താ? അത് സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അവരെ വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു പറയാം, ബട്ട് അവർ പാരാസൈറ്റിക് പ്ലാന്റ് ആണ്, പരാദ സസ്യമാണ്. സോ എന്താണ് ഈ പാരാസൈറ്റിക് പ്ലാന്റ് എന്താണ് ചോദിച്ചാൽ എന്റെ മക്കൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. കസ്ക്യൂട്ടീവ്, ലൊറാൻഡസും ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പാരാസൈറ്റിക് പ്ലാന്റിന് എക്സാമ്പിൾ ആണ്. റഫ്ലേഷി ആയിക്കോട്ടെ, അതും എന്തിന് എക്സാമ്പിൾ ആണ്? പരാദ സസ്യങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. ചന്ദന ആയിക്കോട്ടെ, അത് വളരുന്ന സമയത്ത്, അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റ് സസ്യങ്ങളുടെ വേരിൽ നിന്ന് ജലവും ലവണവും എടുക്കുന്ന ആളുകളാണ്. ഡ്യൂറിംഗ് ദി ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഇറ്റ് ടേക്ക് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ റൂട്ട് ഓഫ് അതർ പ്ലാന്റ്സ്. അതുകൊണ്ട് സാൻഡൽ വുഡിനെ, ചന്ദനത്തിനെ നമുക്ക് പാരാസൈറ്റിൽ പെടുത്താം. അപ്പൊ എന്താണ് ഈ പാരാസൈറ്റ് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന്, ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന്, അത് നിൽക്കുന്ന പ്ലാന്റിൽ നിന്ന് അത് ന്യൂട്രീഷൻസും വാട്ടറും മിനറൽസും ഒക്കെ അബ്സോർബ് ചെയ്യുക ആണെങ്കിൽ, അബ്സോർബ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവയെ നമുക്ക് എന്ത് പറയാം? സെമി പാരാസൈറ്റ്, അർദ്ധ പരാദം. ഒരു ഹാഫേ ഉള്ളൂ അല്ലെ, ഒരു ഹാഫ് പോർഷൻ അവർ എന്ത് ചെയ്യുന്നുണ്ട്? വലിച്ചെടുക്കുന്നുണ്ട്, ഹാഫ് പോർഷൻ അവർ സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ സെമി പാരാസൈറ്റ്. ടോട്ടൽ പാരാസൈറ്റ്, കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കുന്ന ആളുകളെ നമുക്ക് എന്ത് പറയാം? മൂടില്ലാത്ത ആളിയാണ് അതിന് എക്സാമ്പിൾ. കസ്ക്യൂട്ടി ആണ് അതിന് എക്സാമ്പിൾ എന്ന് പറയാം. ദാറ്റ് പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് ഫുഡ് ഡയറക്ട്ലി ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ് ഈസ് കോൾഡ് ടോട്ടൽ പാരാസൈറ്റ്. കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുത്തു അല്ലെ, അത് നമുക്ക് പറയാം. ദെൻ ബോത്ത് സെമി പാരാസൈറ്റ് ആൻഡ് ടോട്ടൽ പാരാസൈറ്റ് ഹാംഫുൾ ഫോർ ദ ഹോസ്റ്റ് പ്ലാന്റ്. ആ നിൽക്കുന്ന പ്ലാന്റിന് അത് എന്താണ്? പ്രശ്നക്കാരനാണ്. സോ നിയോട്ടിയ, മോണോട്രോപ്പ ഒക്കെ നമ്മൾ എന്തിലാ പഠിച്ചത്? സാപ്രോഫൈറ്റിക് പ്ലാന്റുകളിലും പഠിച്ചു. പാരാസൈറ്റിക് പ്ലാന്റ് മാത്രമല്ല സാപ്രോഫൈറ്റിക് പ്ലാന്റ് ഉണ്ട്. എന്താ സാപ്രോഫൈറ്റിക് പ്ലാന്റ് പറഞ്ഞാൽ? ഇമ്പോർട്ടൻ്റ് ആണ് മക്കൾ, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ്. എന്താണ് ഈ ശബോപജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ കൂണായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ മോണോട്രോപ്പ, നിയോട്ടി, അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇതാണ് അതിന്റെ എക്സാമ്പിൾ അല്ലേ. ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന്, ജീർണിച്ച് കിടക്കുന്ന ആളുകളിൽ നിന്ന്, ആ മാറ്ററിൽ നിന്ന് എന്താണ് ന്യൂട്രീഷൻസ് ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് ഗ്രോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് പേര് പറഞ്ഞ് വിളിക്കുക? എന്താ സാപ്രോഫൈറ്റുകൾ, ശബോപജീവികൾ എന്ന പേര് പറഞ്ഞ് വിളിക്കാം. ഇത് പാരാസൈറ്റ് അല്ലേ, ഇത് രണ്ടും പാരാസൈറ്റാ. ഇതെന്താണ്? ഇതാണ് സാപ്രോഫൈറ്റിക് പ്ലാന്റ് എന്ന് പറയുന്നത്. കാരണം വാട്ട് ഈസ് ദ റീസൺ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ഈ ശബോപജീവികൾ എന്ന് പറയുന്നത് ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ്. ദീസ് പ്ലാന്റ്സ് ഗ്രോൺ അപ് ബൈ ദ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രീഷൻ ഫ്രം ദ ഡീകമ്പോസ്ഡ് മാറ്റർ. സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് സാപ്രോഫൈറ്റ്സ്. സെറ്റ് അല്ലേ, റെഡി അല്ലേ, പവർ അല്ലേ. പിന്നെ അതിൽ വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഇപ്പൊ ഏകദേശം അതിന്റെ കുറെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് നമ്മൾ കവർ ചെയ്തു അല്ലേ. കാരണം ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരുപാട് പോർഷൻസ് പഠിച്ചു. ഇപ്പൊ ഇരപിടിയ സസ്യങ്ങളുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എക്സാമ്പിളും പഠിച്ചു വെക്കുക, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സൺഡ്യൂ, പിച്ചർ പ്ലാന്റ്, വീനസ് ഫ്ലൈട്രാപ്പ്, അവരെന്താ ചെയ്യുന്നത്? ഇരയെ പിടിച്ച് അതിൽ നിന്ന് വേണ്ട മൂലകങ്ങൾ എന്ത് ചെയ്യാണ്? അബ്സോർബ് ചെയ്യാണ്. എന്താ വലിയ പ്രശ്നം എന്നറിയോ? ഇരപിടിയ സസ്യങ്ങൾ നിൽക്കുന്ന സ്ഥലം ഇല്ലേ,
അവർ ഇൻസെക്റ്റിവോറസ് എന്ന് പറയാനുള്ള റീസൺ നമുക്ക് ഓൾറെഡി അറിയാം. അവർ ഇൻസെക്ടിനെ ക്യാച്ച് ചെയ്യുന്നതുകൊണ്ടാണ്, പ്രാണികളെ പിടിക്കുന്നത് കൊണ്ടാണ് ഇരപിടിയ സസ്യങ്ങൾ എന്ന് അറിയുന്നത് നമുക്കറിയാം. പക്ഷെ അത് നിൽക്കുന്ന സ്ഥലത്ത് അതിന്റെ മണ്ണിന്റെ അസിഡിറ്റി വളരെ കൂടുതലായിരിക്കും ഇമ്പോർട്ടൻസ്. എന്താണ് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും, ചിലതരം മണ്ണിൽ ആസിഡിന്റെ അംശം കൂടുതലുള്ളതുകൊണ്ട് ഈ ബാക്ടീരിയകളൊന്നും ചില സ്ഥലത്ത് കാണില്ല. നമുക്ക് കുറെ ബാക്ടീരിയകളാണ് ഹെൽപ്പ് ചെയ്യുക അല്ലെ, പ്ലാന്റ്സിലൊക്കെ നൈട്രജൻ വേണം, ഹൈഡ്രജൻ, അതേപോലെ ഫോസ്ഫറസ്, സൾഫർ, കാൽഷ്യം ഒക്കെ നമ്മുടെ എന്തിന് വേണം, പ്ലാന്റിന് വളരാൻ വേണം. അതിൽ ചിലതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബാക്ടീരിയകളാണ് ചിലതൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് നമ്മുടെ പ്ലാന്റ്സിന് ഇല്ലാത്തതുകൊണ്ട് ബാക്ടീരിയകളാണ് ഹെൽപ്പ് ചെയ്യുക. ഇപ്പൊ നൈട്രജന്റെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ അസെറ്റോ ബാക്ടർ, നൈട്രോ ബാക്ടർ എന്നെല്ലാം പറയുന്നതാണ് ഈ സെർട്ടൻ ബാക്ടീരിയാസ് ആണ് സോയിലിൽ എന്ത് ചെയ്യുന്നത്, അറ്റ്മോസ്ഫെറിക് നൈട്രജനെ എന്താക്കി മാറ്റുന്നത്, നൈട്രേറ്റുകളാക്കി കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ ആസിഡിന്റെ അംശം കൂടുതലാണെങ്കിൽ, അസിഡിറ്റി ഹൈ ആണെങ്കിൽ അവിടെ എന്തിനെ കാണാൻ പറ്റില്ല, ഈ ബാക്ടീരിയകളെ കാണാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസെക്ടിവോറസ് എന്ത് ചെയ്യുന്നറിയോ, അവർ നൈസ് ആയിട്ട് വരുന്ന പ്രാണികൾ, അങ്ങനെ ഇരിക്കുന്ന പ്രാണികളെ കംപ്ലീറ്റ് ആയിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യും, അടച്ചു വയ്ക്കും. ഇപ്പൊ ഇവിടെയാണ് നമ്മുടെ ആളെന്ന് വിചാരിക്കുക, ഇവിടെ ഈ പ്രാണി വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വീനസ് ഫ്ലൈട്രാപ്പ് എങ്കിൽ നൈസ് ആയിട്ട് നിങ്ങൾ മടക്കി 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 മടക്കിയിട്ടോ അല്ലെങ്കിൽ അടച്ചു വെച്ചിട്ട് എന്ത് ചെയ്യും, ആ പ്രാണീനെ കൊന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യും, നൈട്രജൻസ്, വേണ്ട നൈട്രജൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രാണികളെ വിഘടിപ്പിച്ച നൈട്രജൻ സ്വീകരിക്കുകയാണ് നമ്മുടെ ഇൻസെക്ടിവോറസ് ചെയ്യുന്നത്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്, എപ്പോഴും എക്സാമിന് ചോദിച്ചു കാണുന്ന പോർഷൻ ആണ്, ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, ജീവലോകത്ത് പ്രകാശ സംശ്ലേഷം നടക്കുന്ന സസ്യങ്ങളും അല്ലാത്തവയുമുണ്ട്. പ്രാണികളെ ആഹാരമാക്കുന്ന സസ്യങ്ങളും ആഹാരത്തിനായി പൂർണ്ണമായും ഭാഗികമായും മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളും കൂട്ടത്തിലുണ്ട്. ഇതിൽ നിന്ന് തരംതിരിച്ചു എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ലിസ്റ്റ് ഔട്ട് ദ ഫോളോയിങ് ഇൻ ടു ഗ്രൂപ്പ് ബൈ, എങ്ങനെയാണ് നമ്മൾ ഓരോന്നും തന്നിട്ടുണ്ട്, ഇതിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. നമ്മൾ ഓൾറെഡി ഇപ്പൊ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ലൊറാൻഡസിനെ നമുക്ക് ഏത് പെടുത്താം, പാരാസൈറ്റിക് പ്ലാന്റിൽ പെടുത്താം, അല്ലെ, സെമി പാരാസൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ എസ് പി എന്ന് മിസ് എഴുതി വെക്കുന്നുണ്ട്. മൂടിലാ താലിയാണെങ്കിൽ കംപ്ലീറ്റ് പാരാസൈറ്റ് ആണ്, ടോട്ടൽ പാരാസൈറ്റ് ആണ്, എന്നുവെച്ചാൽ പൂർണ്ണ പരാദമാണെന്ന് പറയാൻ പറ്റും. ചന്ദന മരാണെങ്കിലും പാരാസൈറ്റ് പ്ലാന്റ് ആണ്, പരാദ സസ്യമാണെന്ന് പറയാൻ പറ്റും. കൂടാണെങ്കിൽ സാപ്രോഫൈറ്റുകളാണ് അല്ലെ, ശബൂപജീവികളാണെന്ന് പറയാൻ പറ്റും. സണ്ടിയോ ആണെങ്കിൽ നമുക്ക് ഇൻസെക്ടിവോറസ് ആണെന്ന് പറയാം, അഥവാ പ്രാണികളെ പിടിച്ച ഇരപിടിയൻ സസ്യങ്ങളാണെന്ന് പറയാം. പിച്ചർ ചെടിയാണെങ്കിലും അത് ഏതാണ്, ഇൻസെക്ടിവോറസ് ആണെന്ന് പറയാം. സോ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം, അങ്ങനെയും ചോദിക്കാം, ഇങ്ങനെയും ചോദിക്കാം, ഏത് തരത്തിലും ചോദിക്കാം, പക്ഷേ ടോപ്പിക്ക് പഠിച്ചു വയ്ക്കാം. റെഡി? ഇനി അടുത്തത്, എ റൂം യൂസ് ഫോർ ഗ്രോയിങ് മഷ്റൂം വിൽ ബി ഡാർക്ക്, ബട്ട് ഇൻ ദ പോളി ഹൗസ് പ്രിപ്പയർഡ് ഫോർ ഗ്രോയിങ് വെജിറ്റബിൾ ലൈക് ബ്രിഞ്ചൽ, സൺലൈറ്റ് വിൽ പെനിട്രേറ്റ് ഇൻ സൈഡ് ഇറ്റ്. എക്സ്പ്ലെയിൻ വൈ ദർ ഇസ് സച്ച് എ ഡിഫറൻസ് ഇൻ ദ കൺസ്ട്രക്ഷൻ. കൂൺ കൃഷി ചെയ്യുന്ന സമയത്ത് ഇരുണ്ട മുറിയിലാണ് കൂണുകൾ കൃഷി ചെയ്യുക, പക്ഷെ വഴുതനങ്ങ പോലെയുള്ള സസ്യങ്ങളാണെങ്കിൽ പോളി ഹൗസിൽ നല്ല സൂര്യപ്രകാശത്തിലാണ് ചെയ്യുക. എന്താണ് ചോദിച്ചു, അപ്പൊ കൂണിനെ നമുക്ക് പറഞ്ഞു കൊടുക്കാലോ, അതൊരു സാപ്രോഫൈറ്റ് ആണ് എന്ന് പറയാലേ, സാപ്രോഫൈറ്റ് അഥവാ ശവൂപ ജീവിയാണെന്ന് പറഞ്ഞു കൊടുക്കാം നമ്മുടെ കൂണിന്റെ കേസില്. സോ കൂണിന് എന്ത് വേണ്ട, ഫോട്ടോസിന്തസിസ് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല, പ്രകാശ സംശ്ലേഷം ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. സോ അത് ഇരുണ്ട നിറത്തിലാണെങ്കിലും ഈസി ആയിട്ട് നിന്നോളും. ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ അല്ലേ സൺലൈറ്റിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മുടെ കൂണിനത് ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ അല്ലേ. അപ്പൊ അവരെന്താണ്, ജീർണിച്ച സ്ഥലങ്ങളിൽ നിന്നൊക്കെ പോഷകഘടകങ്ങൾ ആഗ്രഹം ചെയ്ത് വളരുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് സൺലൈറ്റ് വേണ്ട. ബട്ട് നമ്മുടെ ബ്രിഞ്ചാലിന്റെ കേസ് അങ്ങനെയല്ല, അവർ സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന ഓട്ടോട്രോപ്സ് ആണ്, സ്വപോഷികളാണ്. സോ അവർക്ക് ഷുവർ ആയിട്ട് എന്ത് വേണം, സൺലൈറ്റ് വേണം. സെറ്റ് അല്ലേ, റെഡി അല്ലേ, പവർ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്റ്റേണൽ പാരാസൈറ്റ് ലൈസ് വോം ഫ്ലീ ബെഡ് ബഗ്. ഇതിലില്ല പീന താഴെ സൂചിപ്പിച്ചാൽ ഇതാണ് ആന്തരപരാദം. നമ്മുടെ ബോഡിയുടെ അകത്ത് കാണുന്നത് ആരെയാണ്, നമുക്കറിയാം വിരയെയാണ്, അല്ലേ, വേമിനെയാണ്. നമ്മുടെ വിരച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മരുന്നൊക്കെ കഴിക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റി, ആന്തരപരാദം ഇതാന്ന് നമുക്ക് ഇൻസൈഡ് കാണുന്ന ആളെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. പരാദങ്ങൾ ആതിഥേയ ജീവിക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, എന്താണ്, ഡു പാരാസൈറ്റ് കോസസ് എനി ഹാം ഫോർ ദിസ് ഹോസ്റ്റ്? ഓഫ് കോഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് വേണ്ട ന്യൂട്രീഷൻസ്, നമുക്ക് വേണ്ട കാര്യങ്ങൾ അതിൽ നിന്ന് വലിച്ചെടുത്തിട്ടാണ് ഈ എക്സ്റ്റേണൽ പാരാസൈറ്റ് ആയിക്കോട്ടെ, ഇന്റേണൽ പാരാസൈറ്റ് ആയിക്കോട്ടെ, ഒക്കെ എന്താണ് ജീവിക്കുന്നത്. സോ അതുകൊണ്ട് ഹാംഫുൾ ഉണ്ടാക്കുന്നില്ലേ, ഉണ്ട്. നമ്മുടെ തലയിലൊക്കെ കാണുന്ന പേരൊക്കെ എന്താ ചെയ്യുന്നത്, നമുക്ക് വേണ്ട ബ്ലഡൊക്കെ വലിച്ചെടുത്ത് അതിൽ നിന്നാണ് അവർ എന്ത് ചെയ്യുന്നത്, വളരുന്നത് അല്ലേ. ദെൻ മൂടില തലമിത്തൽ കഴിയും പരാത സസ്യങ്ങളാണ് ആതിഥേയ സസ്യത്തെ ഇവ ഉപയോഗിക്കുന്നതിനുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു. ഒന്ന് സെമി പാരാസൈറ്റ് ആണ്, ഒന്ന് ടോട്ടൽ പാരാസൈറ്റ് ആണ് എന്നുള്ളത് മക്കൾ ആലോചിച്ച് വെക്കുക. കസ്ക്യൂട്ട എന്ന് പറഞ്ഞാൽ ടോട്ടൽ പാരാസൈറ്റ് ആണ്, കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കും. അതേസമയം ലൊറാൻഡസ് ആണെങ്കിൽ ഒരു ഹാഫേ ഉള്ളൂ, സെമി പാരാസൈറ്റ് ആണെന്ന് നമുക്ക് പറയാം.
സെറ്റ് അല്ലേ? സോ പാരാസെറ്റ് എന്നുള്ള കാര്യം മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഫ്ലിയ, പേന, വിര, ലൗസ്, വേംസ്. അപ്പൊ എന്താണ് ആന്തരപരാദം, എന്താണ് ബാഹ്യപരാദം എന്നുള്ള ആലോചിക്കുക. നമ്മുടെ ബോഡിയുടെ മുകളിലാണ് കാണുന്നതെങ്കിൽ അതിനെ ബാഹ്യപരാദം, എക്സ്റ്റേണൽ പാരാസെറ്റ് എന്ന് പറയാം. നമ്മുടെ ബോഡിയുടെ അകത്താണെങ്കിൽ ഇന്റേണൽ പാരാസെറ്റ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട്, അതിൽ നിന്ന് എ ബി സി അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം സി റൂട്ടിൽ നിന്ന് എന്താ മക്കളെ വലിച്ചെടുക്കുന്നത്? മിനറൽസ്, അതേപോലെ മിനറൽസ്, വാട്ടർ. അതേപോലെ അവർക്ക് എന്തൊക്കെ ആവശ്യമാണ്? സൺലൈറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലോറോഫിൽ വേണം. അതിന്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അന്തരീക്ഷത്തിൽ നിന്ന് അവർ വലിച്ചെടുക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ CO2 ആണെന്ന് പറയാം. അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണ്? ഈ സൂര്യപ്രകാശത്തിന്റെയും അതേപോലെ ഹരിതകത്തിന്റെയും സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്ത ഇലകളിൽ വെച്ച് അവർ ആഹാരം പ്രിപ്പയർ ചെയ്യുന്നു. ആഹാരം ഉണ്ടാക്കിയെടുക്കുന്ന ആഹാരമാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ. സോ നമ്മൾ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എന്ന് പറയുന്നതൊക്കെ ആരാ തരുന്നത്? നമ്മുടെ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് കഴിഞ്ഞ് പുറത്തുവിടുന്ന ആളുകളാണ്. സോ അതുകൊണ്ട് എ ബി സി എന്ത് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്നുണ്ട്. എ ബി സി എന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തി ഭൂമിയിൽ ജീവികളുടെ നിലനിൽപ്പിന് സഹായകരമായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ് പ്രകാശ സംശ്ലേഷണം. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ആൻഡ് ഫോട്ടോസിന്തസിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ഓർഗാനിസം ഓഫ് എർത്ത്. ഡു യു അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? ഓഫ് കോഴ്സ് നമ്മൾ യോജിക്കുന്നുണ്ട്. ദാ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, അറ്റ് ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ, വിച്ച് ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ഗ്ലൂക്കോസ്. ഇത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻറ്റ്, ഇമ്പോർട്ടൻറ്റ്. റെഡി? അപ്പൊ ഹരിത സസ്യങ്ങള് ആഹാരം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അവയെ നമുക്ക് സ്വപോഷികൾ, സ്വന്തമായിട്ട് ആഹാരം ചെയ്യുന്ന ആളുകൾ എന്ന് പറയാം. അതേ സമയത്ത് അവയെ പരപോഷികൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ പരപോഷികളാ, ഹെറ്ററോട്രോപ്സ് ആണ്. വാട്ട് ഈസ് ദ റീസൺ? നമുക്ക് സ്വന്തമായിട്ട് അനേബിൾ ആണ് സിന്തസിസ് ഫുഡ്, നമുക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ മറ്റുള്ളവയെ ആശ്രയിക്കുകയാണെങ്കിൽ, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അനദർ ഓർഗാനിസത്തിനെ, ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഹെറ്ററോട്രോപ്സ് എന്ന് പറയാം, അഥവാ പരപോഷികൾ എന്ന് പറയാം. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പൊ കുറെ ക്വസ്റ്റ്യൻസും കുറെ ടോപ്പിക്കും മിസ് പറയുന്നുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം, കവർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചാപ്റ്റർ പഠിച്ചിട്ട് വേണം എന്റെ മക്കൾ എക്സാമിന് പോവാൻ. കേട്ടോ, റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമീബയുടെ ചില പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് അതിന്റെ വിവിധ ഘട്ടങ്ങൾ എഴുതാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന പോഷണാണ് മിസ് ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോഴും പറയുന്നതാണ്. അപ്പൊ ഏതൊക്കെയാ മക്കളെ അതിന്റെ ടോപ്പിക്? എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് അവർ ഇഞ്ചക്ഷൻ ചെയ്യുന്നു, ദെൻ ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമുലേഷൻ, എക്സ്ക്രീഷൻ. ആഹാരം അവർ സ്വീകരിച്ചതിന് ശേഷം അത് ദഹനം, അതിന്റെ ദഹനം നടത്തും. ദഹനം കഴിഞ്ഞ് ആഗിരണം ചെയ്യും, അതിൽ വേണ്ടതെല്ലാം ആഗിരണം ചെയ്ത് സ്വാംശീകരണം ചെയ്തിട്ടാണ് വിസർജനം ചെയ്തവരെ പുറത്തോട്ട് വിടുന്നത്. സോ എന്താണ് അസിമുലേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് പറയാൻ പറ്റും പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടമാണ് നമ്മൾ ആഹാര സ്വീകരണം അഥവാ ഇൻജഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റേജ്. ദെൻ അതിലുള്ള വേണ്ട സാധനങ്ങളൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ലളിതമായിട്ട് കുഞ്ഞു കുഞ്ഞേതായിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി അതിനെ ദഹിപ്പിക്കുന്നു, ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. ആൻഡ് ദെൻ ദാറ്റ് ഇസ് എന്താണ്? ഓർഗാനിക് ഫാക്ടേഴ്സ് പ്രസന്റ് ഇൻ ദ ഫുഡ് ആർ ബ്രോക്കൺ ഇൻ ടു സിമ്പിൾ കോമ്പണന്റ് ദാറ്റ് ക്യാൻ ബി അബ്സോർബ് ബൈ ദ ബോഡി. ദെൻ ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ, ആ ദഹിപ്പിച്ച സാധനത്തിനെ നമുക്ക് വേണ്ടത് എടുക്കണല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? അബ്സോർപ്ഷൻ, ആഗിരണം എന്ന് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് ആഹാര സാധനങ്ങളെ നമ്മുടെ ശരീരഭാഗമാക്കി മാറ്റും, അതിനെ അസിമുലേഷൻ എന്ന് പറയും അഥവാ സ്വാംശീകരണം എന്ന് പറയും. അസിമുലേഷൻ പ്രോസസ് ഇൻ അബ്സോർബ്ഡ് കമ്പോണന്റ് ബിക്കം പാർട്ട് ഓഫ് ദ ബോഡി. ദ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? അവർ എക്സ്ക്രീറ്റ് ചെയ്ത വിസർജനമായിട്ട് പുറത്തു കളയാണ് ചെയ്യുന്നത്. സെറ്റ് അല്ലേ? സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോർഷൻസ് എൻ്റെ മക്കളൊക്കെ മിസ് പറഞ്ഞല്ലേ. ഈ പോർഷൻസ് എല്ലാം പഠിച്ചിട്ട് പോവാ, കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചാപ്റ്ററും പഠിക്കുക. അപ്പൊ എൻ്റെ എല്ലാ മക്കളും അടിച്ചു പൊളിച്ച എക്സാം എഴുതാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഇയേഴ്സ്. ബൈ ബൈ.